ഹലോ നമസ്കാരം, ഞാൻ ജയ്മോൻ പഴങ്ങനാട്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വേറിട്ടൊരു കാഴ്ചയായിട്ടാണ്, വേറിട്ടൊരു കാഴ്ചയല്ല, നമ്മുടെ പുതിയതായിട്ട് വരുന്ന കാനഡയിലേക്ക് പുതിയതായിട്ട് വരുന്ന ന്യൂ കമേഴ്സിന് എങ്ങനെ പെട്ടെന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാം, ആദ്യം ഒരു ജോലി കയറുക എന്നുള്ളതൊക്കെ ചെറിയ നല്ല കടമ്പകളുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈസി ആയിട്ട് ഒരു കാറും ഒരു ലൈസൻസും ഒക്കെ ഉണ്ടെങ്കിൽ പല മാർഗങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ട് ഊബറ്, അതേപോലെ തന്നെ സ്കിപ്പ് ദ ഡിഷസ്, അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇൻസ്റ്റാകാർട്ട്. ഇൻസ്റ്റാകാർട്ടിനെ പറ്റി അധികം ആൾക്കാർക്ക് അറിയില്ല, പക്ഷേ അറിയാവുന്നവർക്ക് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കൂട്ടത്തിലൊരു സുഹൃത്ത് ചേരുവാണ്. പുള്ളി ഇദ്ദേഹം ഒരു ആറ് മാസത്തിന് മേളിലായിട്ട് ഈ ഇൻസ്റ്റാകാർട്ട് ചെയ്യുകയാണ്. ഏകദേശം ഒരു 1,000-1,500 വരെ ഒരു ആഴ്ചയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സംഭവം, ഒരു ഷോപ്പിംഗ് സംഭവമാണ്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ അലക്സിനെ നമ്മുടെ ഷോയിലേക്ക് കൂട്ടുവാണ്. അലക്സ് സ്വാഗതം. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇത് നമ്മുടെ സുഹൃത്ത് അലക്സ് ആണ്. ചെറിയ ഒരു ന്യൂ കമേഴ്സിന് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എവിടെ തുടങ്ങണം, എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാകാർട്ട് എന്ന്, എനിക്ക് ആക്ച്വലി ഒരു ഫുൾ ടൈം ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഈ ജോലി ഇൻസ്റ്റാകാർട്ട് എന്ന് പറഞ്ഞ സംഭവം കേൾക്കണത് 2018 ഡിസംബറിലാണ് കേൾക്കുന്ന സംഭവത്തെ കുറിച്ച്. അപ്പോൾ ഫുൾ ടൈമിൻ്റെ കൂടെ ചെയ്യാവുന്ന ഒരു പാർട്ട് ടൈം വർക്ക്. അന്ന് ഞാനത് ഇത്ര വലിയ സീരിയസിന് എടുത്തില്ല, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു പാർട്ട് ടൈമായിട്ട് ചെയ്തു പോകണം. കാരണം നമുക്കധികം എന്താ പറയുക, തൊല്ലയില്ലാത്തൊരു പരിപാടി എന്ന് പറയില്ലേ, കാരണം ഒരു അത്ര വലിയ കമ്പൽസറി അത് വലിയ സ്ട്രിക്റ്റ് ഇല്ല, നമുക്കൊരു ബോസ് ഇല്ല. ഇത് നമ്മൾ തന്നെ ബോസ്, സെയിം ലൈക്ക് സ്കിപ്പ് ദ ഡിഷസ്, ഉബറൊക്കെ പോലെ നമ്മൾ തന്നെ ഒരു ബോസ്. അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രോസറി ഷോപ്പ് ദ ഗ്രോസറി പ്ലസ് ഡെലിവർ ടു ദ കസ്റ്റമർ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാനഡയിലെ മെയിൻ സ്റ്റോറുകളായ കനേഡിയൻ സൂപ്പർ സ്റ്റോറുകൾ, അതുപോലെ വാൾമാർട്ട്, ലോ ബ്ലോസ്, സ്റ്റേപ്പിൾസ്, ഷോപ്പേഴ്സ് ഡ്രഗ് മാർട്ട് തുടങ്ങിയ മെയിൻ സ്റ്റോറുകളായിട്ട് ഇവർക്ക് ഭയങ്കര അറ്റാച്ച്ഡ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോറുകളിൽ നിന്നാണ് നമുക്ക് ഓർഡറുകൾ വരുന്ന ഓർഡറുകൾ നമ്മൾ എടുത്ത് ഡെലിവറി ചെയ്യുക കസ്റ്റമറിന്. അതാണ് ഇതിൻ്റെ മെയിൻ സംഭവം. സെയിം സ്കിപ്പ് ദ ഡിഷസ്, ഊബറൊക്കെ പോലെ തന്നെ. പക്ഷേ ഇൻസ്റ്റാകാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൽ ഹൈ പേ ആണ്. കമ്പയർ വിത്ത് സ്കിപ്പ് ദ ഡിഷസ് അതുപോലെ ഊബറ വെച്ച് ഇത് ഹൈ പേ ഉള്ള ഒരു ജോലിയാണ്. അതുപോലെ നമ്മുടെ സ്പീഡ്, ആക്യുറസി, നമ്മുടെ എഫിഷ്യൻസി ഇതെല്ലാം പോലെ ഇരിക്കും ഈ ഇൻസ്റ്റാകാർട്ട് എന്ന് പറഞ്ഞ സംഭവം. ഇതിന് മെയിൻ സംഭവം, നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി, ഇൻസ്റ്റാകാർട്ട് ഷോപ്പിംഗ് ഷോപ്പർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് എങ്ങനെ ആ ഷോപ്പിങ്ങിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള സംഭവം. അത് വളരെ ഈസിയാണ് സംഭവം, വലിയ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു കാറുണ്ട്, അതുപോലെ നിങ്ങൾക്കൊരു ഡ്രൈവേഴ്സ് അബ്സ്ട്രാക്ട്, അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ഒക്കെ മാക്സിമം കൂടി പോയാൽ, അതുപോലെ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈസൻസ്, നിങ്ങളുടെ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് COVID-19 എന്ന് പറഞ്ഞ ഒരു വിപത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പേടിച്ചിട്ടിരിക്കുന്ന സമയം, കാരണം എല്ലാം ലോക്ക്ഡൗൺ ആണ് മിക്ക സ്ഥലങ്ങളും തന്നെ, മിക്ക ഏരിയസ്. അപ്പോൾ എല്ലാവർക്കും ഗ്രോസറീസ്, കാരണം ഫുഡില്ലെങ്കിൽ, ഭക്ഷണം ഇല്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം മറ്റെന്തില്ലെങ്കിലും ഇതാണ് നമുക്ക് ഒരു വീടിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും പുറത്തു പോകാനായിട്ട് മടിയായിട്ട് കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും, അതുപോലെ അതായത് സിക്കായിട്ടിരിക്കുന്നുണ്ടാവും കുറേ ആൾക്കാർ. കാരണം അവർക്കൊന്നും നമുക്ക്, കാരണം ഇതെല്ലാം ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാണ്, ആരും പുറത്തു പോകില്ല. അപ്പോൾ നമ്മുടെ ഒരു ജോലി എന്ന് വെച്ച്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവർക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കുകയാണ്. അതായത് അവർ ഒരു ഓർഡർ ചെയ്യുന്നു, അവർക്ക് ഓൺലൈനിൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇൻസ്റ്റാകാർട്ടിന്, ഒരെണ്ണം ഷോപ്പറിനും ഒരെണ്ണം കസ്റ്റമേഴ്സിനും വേണ്ടിയിട്ട് രണ്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് അതിൽ വെച്ചിട്ട് ഓർഡർ ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ്, എന്തുമാത്രം ഐറ്റംസ് അവർക്ക് വേണോ അത്ര ഐറ്റംസ് അവർക്ക് അതിൽ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സൂപ്പർ സ്റ്റോർ, വാൾമാർട്ട്, അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ കാനഡയിൽ. കാരണം അവിടെ നിന്ന് നല്ല ചീപ്പായിട്ടുള്ള സാധനങ്ങളും അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസും കിട്ടണം. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഡ്രൈവറിനെ അവർ അസൈൻ ചെയ്യും. ആ ഡ്രൈവറിനെ ആ ഓർഡർ അസൈൻ ചെയ്യുമ്പോൾ ഏത് ഡ്രൈവറാണ് എടുക്കുന്നത്, ആ ഡ്രൈവറിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പ് ചെയ്യുക, അതുപോലെ കസ്റ്റമർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ
എന്തൊക്കെ അവർക്ക് അവരുടെ നീഡ്സ് എന്താണ്, അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് അതിൽ കസ്റ്റമറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ആപ്പിൽ തന്നെ. അപ്പോൾ അതനുസരിച്ചിട്ട് കസ്റ്റമർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ്, അവർക്കിടെ റീപ്ലേസ്മെൻ്റ് ഓപ്ഷൻസ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എടുത്ത് കസ്റ്റമേഴ്സിന് കൊണ്ടുപോയി അവരുടെ ഡോറിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കൊടുക്കുക, അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള സംഭവമാണ്. അതായത് ഏർണിങ്സ് എന്ന് പറയുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് അതായത് വെറുതെ മടി പിടിച്ചിരുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, കാരണം വീട്ടിലിരുന്ന് കാശ് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ കാര്യത്തിന് നിങ്ങൾ പുറത്തിറങ്ങി പ്രവർത്തിക്കണം. അതായത് ഇങ്ങനെ പോയി ഷോപ്പ് ചെയ്യാനൊരു മനസ്സ്, അതായത് നിങ്ങൾക്ക് വേറെ ബോസൊന്നുമില്ല, നിങ്ങൾക്ക് നിർബന്ധങ്ങളില്ല, അതായത് ആരും നിങ്ങളെ കമ്പല്ലുകയില്ല ഈ ഓർഡർ എടുക്കണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോവാം, ഇഷ്ടമുണ്ടെങ്കിൽ ഷോപ്പ് ചെയ്യാം, ഇഷ്ടമുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യാം. അത് നിങ്ങളുടെ എല്ലാം നിങ്ങളുടെയാണ്. അത് നിങ്ങൾക്ക് എന്തുമാത്രം ഏണിങ്സ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നിങ്ങൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതാണ് ഇൻസ്റ്റാകാർട്ടിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ചില ഷോപ്പുകൾ നമുക്ക് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഷോപ്പുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരുപാട് പെട്ടെന്ന് ഷോപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ സ്പീഡ്, നമ്മുടെ അക്യൂറസി വെച്ച് നമുക്ക് പെട്ടെന്ന് ഷോപ്പ് ചെയ്ത് കസ്റ്റമറിന് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇൻസ്റ്റാകാർട്ടിൻ്റെ ഒരു സംഭവം. ഇൻസ്റ്റാകാർട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് തുറക്കുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് ഇതാ, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ആയിരിക്കും. ഇപ്പോൾ അതായത് ഓരോ തവണ ഈ അപ്ഡേഷൻസ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ സ്റ്റേ ഹെൽത്തി ആൻഡ് സേഫ് ഫൈൽ ഷോപ്പിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ COVID-19 ആയതുകൊണ്ട് അവർ നമുക്കൊരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, അപ്പോൾ നമുക്കത് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ജസ്റ്റ് ലേൺ മോർ പഠിച്ച് കഴിയുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് മൊത്തം എഴുതിയിട്ടുണ്ടാവും, അതിലെന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ രണ്ടാമത് ഈ ഡാഷ്ബോർഡിലാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ കിടക്കണത്. ഇതാ ഇവിടെ ഇൻസ്റ്റാകാർട്ടിൽ നിന്നുള്ള മെസ്സേജസൊക്കെ കാണുന്നുണ്ടെങ്കിൽ അത് ഇവിടെ ടോപ്പിലൊരു മെസ്സേജ് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഇൻസ്റ്റാകാർട്ടിൽ നിന്ന് വരുന്ന മെസ്സേജസ് എല്ലാം ഇതിലുണ്ടാവും. ന്യൂ പോളിസീസ്, ന്യൂ അപ്ഡേഷൻസ്, കാര്യങ്ങളെല്ലാം. പിന്നെ ഓർഡറുകൾ വരേണ്ടത് എവിടെയാന്ന് വെച്ചാൽ ദാ ഇവിടെ നോ ബാച്ചസ് അവൈലബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാകാർട്ട് മുൻപ് എങ്ങനെയായിരുന്നു വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള അവേഴ്സ് സെലക്ട് ചെയ്യാം, പക്ഷേ ഇപ്പോൾ അവേഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റില്ല, പകരം ഓൺ ഡിമാൻഡാണ്. ഓൺ ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും അതിൽ ഓർഡേഴ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു ഈവനിങ് സ്റ്റോർസൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയമായതുകൊണ്ടാണ് ഓർഡറുകളൊന്നും ഇല്ലാത്തത്. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ദാ ഈ നോ ബാച്ച് അവൈലബിൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതിൽ ഇപ്പോൾ നോ ബാച്ച് അവൈലബിൾ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്, ഓർഡർ വരുമ്പോൾ ദാ ഇവിടെ ഡിസ്പ്ലേയിൽ ഓരോ ഓർഡറുകളും ഇങ്ങനെ വരും. ഓർഡറുകൾ വരുമ്പോൾ നമ്മൾ ഒരു ഓർഡറിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ്, ഡെമോ ഓർഡറാണ്. അത് ഇൻസ്റ്റോർ ഷോപ്പിംഗ് രണ്ട് ഡെമോ ഓർഡേഴ്സ്. അപ്പോൾ ഇൻസ്റ്റോർ ഓപ്ഷൻസ് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ, ഇതാ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക്. ഇതാ ഇതുപോലെ വരും, ഷോപ്പിംഗ് ഫോർ വൺ കസ്റ്റമർ. ഇത് ഒരു എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ ആൻറ്റി എ എന്ന് പറഞ്ഞൊരു കസ്റ്റമറാണ്. അപ്പോൾ നമ്മൾ ഈ ഓർഡർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കഥാ ഇങ്ങനെ വരും. ഇതാണ് നിങ്ങൾക്കൊരു ഓപ്ഷൻസ്. ഇത്ര ഐറ്റംസ് കസ്റ്റമർ ഇതിൽ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യേണ്ടത്. കസ്റ്റമർ ഏതെങ്കിലും എന്തെങ്കിലും അവർക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരതിലൊരു നോട്ട് എഴുതിയിട്ടുണ്ടാവും. ഈ അവക്കാഡോയുടെ അടിയിൽ ഒരു നോട്ട് എഴുതിയിട്ടുണ്ട്, അതായത് ഓർഗാനിക് ബാഗ് അവൈലബിൾ അല്ലെങ്കിൽ രണ്ട് ചെറിയ അവക്കാഡോ മേടിക്കുക. അപ്പോൾ ഇത് അവൈലബിൾ അല്ലെങ്കിൽ നമ്മളത് എടുത്ത ശേഷം അവർക്കത് റീപ്ലേസ് ചെയ്യുക കസ്റ്റമർക്ക്. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് കസ്റ്റമർ ഓർഡർ ചെയ്തത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസും സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റോറിൽ ചെന്ന് കഴിയുമ്പോൾ ആ സ്റ്റോറിലെ എല്ലാ ഐറ്റംസിനും തന്നെ അവർക്ക് ഒരു സ്കാനിങ് ഒരു ബാർ കോഡ് ഉണ്ടാവും. നമ്മൾ ആ സ്കാനിൽ ജസ്റ്റ് ഒന്ന് ബാർ കോഡ് ആ ഫൗണ്ട് ഐറ്റംസ് എന്ന് പറഞ്ഞൊന്ന് ബാർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് അവേ ആ ഐറ്റം നമുക്ക് റൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഐറ്റംസ് കാർട്ടിൽ നിന്ന് പോവും. അതായത് ആ ഐറ്റം ഓക്കെ ആണ്. റോങ് ആണെന്നുണ്ടെങ്കിൽ അതിൽ കാണിക്കും, ഈ ഐറ്റം റോങ് ആണെന്ന് കാണിക്കും. നമുക്ക് അപ്പോൾ റൈറ്റ് ഐറ്റത്തിലേക്ക് വീണ്ടും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അഥവാ നമ്മൾ ഈ ഐറ്റം കാണാൻ പറ്റില്ല, നമ്മൾ ഇപ്പോൾ ഈ ഐറ്റംസ് അവിടെ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഐറ്റം സ്കാൻ ഫൈൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ കൊടുക്കും. അപ്പോൾ ഇതിൽ സ്കാൻ റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് വരും. ഈ സ്കാൻ റീപ്ലേസ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഒരു റീപ്ലേസ്മെൻ്റ് ആവശ്യപ്പെടുന്നു. ഈ സെയിം മോഡൽ ഇതേപോലെയുള്ള ഏതെങ്കിലും ഒരു ഐറ്റംസ്, ചിലപ്പോൾ വേറെ ഫ്ലേവർ ആയിരിക്കാം. ഇതിപ്പോൾ ഒരു യോഗട്ടാണ്, റാസ്ബെറി. ചിലപ്പോൾ അവർ ആവശ്യപ്പെടും സ്ട്രോബെറി ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്കാൻ റീപ്ലേസ്മെൻ്റ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ കസ്റ്റമർക്ക് ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഈ ഓർഡർ എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ ശേഷം എല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ റിവ്യൂ ഇൻ റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻസിൽ നമ്മൾ റീപ്ലേസ് ചെയ്ത ഐറ്റംസ് എല്ലാം ഇതിൽ കാണിക്കും. അപ്പോൾ ഈ ഡണ്ണിൽ കാണിച്ച് അവസാനം ചെക്കൗട്ട് സമയം നമ്മൾ ഇവിടെ ഒരു ചെക്കൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ചെക്കൗട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമർ നോട്ടിഫൈ ആവും നമ്മളുടെ ഷോപ്പിംഗ് കഴിഞ്ഞു എന്ന്. അപ്പോൾ കസ്റ്റമർ അവരുടെ റീപ്ലേസ്മെൻ്റ് ആയി കിടക്കുന്ന ഐറ്റംസ് എല്ലാം അവർക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയും എനിക്ക് ഇന്ന സാധനം വേണം, അല്ലെങ്കിൽ അവർ പറയണം എനിക്ക് ഇന്ന ഐറ്റംസ് വേണ്ട എങ്കിൽ നമ്മളത് അപ്പോൾ തന്നെ നമുക്ക് റീഫണ്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഈ ആപ്ലിക്കേഷനിൽ തന്നെയുണ്ട്. വേറൊരു കാര്യം
മറ്റൊരു അഡ്വാൻറ്റേജ് ഉള്ളത് കമ്പനി നമുക്ക് അവരുടേതായിട്ടുള്ളൊരു ക്രെഡിറ്റ് കാർഡ് ഇതാ ഇതുപോലെ ഇൻസ്റ്റാകാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്രെഡിറ്റ് കാർഡ് കമ്പനി നമുക്ക് അയച്ചു തരും. അത് ഒരു 2 weeks നമ്മൾ അപ്രൂവ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് മെയിൽ വഴി നമുക്ക് അയച്ചു തരും. അപ്പോൾ ഈ കാർഡ് അയച്ചു തന്നു കഴിഞ്ഞുമ്പോൾ നമ്മൾ ആ കാർഡിൽ പിൻ നമ്പർ, നമ്മൾ ആദ്യത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ ശേഷം നമുക്ക് ആ ചെക്ക്ഔട്ട് സമയത്ത് നമുക്ക് പിൻ നമ്പർ കാണാൻ പറ്റും. ഇന്ന പിൻ നമ്പർ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് ആ പിൻ നമ്പർ യൂസ് ചെയ്ത് നമുക്ക് എത്ര ഗ്രോസറിയുടെ എമൗണ്ട് ആയാലും ആ കാർഡിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ സ്പെൻഡ് ഇല്ല, എല്ലാം കമ്പനി തന്നെയാണ്. അപ്പോൾ നമുക്ക് വേറെ അവിടെ പേടിക്കേണ്ട, അവിടെ വേറെ ഫ്രോഡ് കാര്യങ്ങളൊന്നും വരണില്ല. കമ്പനിയുടെ കാർഡ് ഉപയോഗിച്ച് നമ്മൾ പേ ചെയ്യണം. അതിനുശേഷം ചെക്കൗട്ട് നടത്തിയ ശേഷം നമ്മൾ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ പെട്ടെന്ന് പുറത്തിറങ്ങി നമ്മൾ ഐറ്റംസ് വണ്ടിയിൽ വെച്ച് ഇതിനകത്ത് തന്നെ GPS ഓപ്ഷൻ ഉണ്ട്. ആ GPS ഓപ്ഷൻസ് ഇട്ട് നേരെ ഇതെല്ലാം നമ്മളെ കമ്പനി ട്രാക്ക് ചെയ്യാനുണ്ടാവും. കാരണം ഈ ഓർഡർ വരുമ്പോൾ തൊട്ട് ഈ ഓർഡർ എൻഡ് ചെയ്ത് നമ്മൾ കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യുന്ന സമയം, അതായത് നമ്മൾ ഓൺലൈനിൽ ഇരിക്കുന്ന സമയം ഫുള്ള് കമ്പനി നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഐറ്റംസ് എല്ലാം കസ്റ്റമർക്ക് റൈറ്റ് അഡ്രസ്സിൽ ഓൺ ടൈമിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ഓർഡറിൽ ഇച്ചിരി വൈകിപ്പോയാലും പിന്നെ നമ്മൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എത്ര സ്പീഡ് നമുക്ക് ആവശ്യമുണ്ട്, എത്രത്തോളം സ്പീഡിൽ നമ്മൾ ഓർഡർ ഡെലിവറി ചെയ്യണമെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടി കഴിയുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു സ്റ്റോറിൽ ചെന്ന് നമ്മളൊരു ഒരു 10 or 15 ഷോപ്പിംഗ് അവിടെ നടത്തി കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ അയലുകളെല്ലാം സുപരിചിതമാവും. അതുപോലെ ഐറ്റംസ് എല്ലാം എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പേടിക്കാനില്ല, ഈസി ആയിട്ട് നമുക്ക് ഓരോ ഓർഡറുകൾ എടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏണിങ്സ് എങ്ങനെ വരണമെന്ന് വെച്ചാൽ എല്ലാ ബുധനാഴ്ചയും എല്ലാ വെനസ്ഡേയും ഇതിൻ്റെ ഏണിങ്സ് വരും. ഈ ഏണിങ്സ് നമ്മുടെ അക്കൗണ്ടിൽ വരും. അക്കൗണ്ടിൽ വരും എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ആവും, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ. മെസ്സേജ് ഓപ്ഷൻ ഉണ്ട് കസ്റ്റമറിന്. അപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്യും, അതായത് യുവർ ഗ്രോസറീസ് ആർ പ്ലേസ്ഡ് ഔട്ട്സൈഡ് യുവർ ഡോർ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട്. അത് അവർക്കൊരു നോട്ടിഫിക്കേഷനാണ്, അതായത് അപ്പോൾ അവർക്ക് അത് മൊബൈലിൽ നോട്ടിഫൈഡ് വരും, അതായത് ഗ്രോസറീസ് പുറത്തിരിപ്പുണ്ട് എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഈ 3 കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഡെലിവറി എന്ന് വെച്ചാൽ കസ്റ്റമർ പുറത്ത് വന്നപ്പോൾ കസ്റ്റമർ ഡെലിവറി എടുത്തു എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മളതിൽ വേറെ ഒന്നും ചെയ്യേണ്ട. അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ കൺഫേം ഡെലിവറി മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ 3 ഓപ്ഷൻ വരും. ഹാൻഡഡ് ടു കസ്റ്റമർ, ലെഫ്റ്റ് അറ്റ് ഡോർ, ഡിസ്മിസ്. ലെഫ്റ്റ് അറ്റ് ഡോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമ്മളോട് ഒരു പിക്ചർ എടുക്കാൻ ആവശ്യപ്പെടും. അപ്പോൾ ഇതിൽ നമ്മൾ ആ വീടിൻ്റെ നമ്മളെ വെച്ചേക്കുന്ന ഗ്രോസറിയുടെയും അതുപോലെ ആ ഡോറിൻ്റെയും ആ വീടിൻ്റെ പറ്റാന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ നമ്പറിൻ്റെയും ഒരുമിച്ച് ഫോട്ടോ എടുത്തിട്ട് ഒരു ആ ഫോട്ടോ എടുത്ത ശേഷം അതിൽ സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ഒരു ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ സെൻഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ സെൻഡ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോട്ടോ അവർക്ക് പോവും, അതുപോലെ കമ്പനിക്കും പോവും. അതായത് നമ്മൾ ആ ഗ്രോസറി അവർക്ക് ഡെലിവറി ചെയ്തു എന്നുള്ളതിന് ഒരു കൺഫർമേഷനാണത്. അത് കഴിഞ്ഞ ശേഷം സ്വൈപ്പ് ദ ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യും. അല്ല, നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കസ്റ്റമറെ കണ്ടു, കസ്റ്റമർ നമ്മൾ സൈറ്റിലുണ്ട്, അപ്പോൾ കസ്റ്റമർ ഒരു താങ്ക്സ് ഒക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓപ്ഷനിലേക്ക് പോവില്ല. പകരം ഇപ്പോൾ ഞാൻ എന്തായാലും അതിൽ പ്രസ് ചെയ്ത കാരണം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ സ്വൈപ്പ് ടു കംപ്ലീറ്റ് ഡെലിവറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ ഈ സ്വൈപ്പ് ടു കംപ്ലീറ്റ് ഡെലിവറിയിലിതാ സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡെലിവറി കംപ്ലീറ്റ് ആയി ഇങ്ങനെ പറഞ്ഞ് ഡാഷ്ബോർഡിൽ വരും. ദ ഓർഡർ ഹാസ് ബിൻ കംപ്ലീറ്റഡ്, ഡൺ, ഗോ ടു ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട്. ഐ മീൻസ് ആ ഓർഡർ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു, ആ ഓർഡർ ഷോപ്പ് ചെയ്തു, അത് കഴിഞ്ഞ് ആ ഓർഡർ കൊണ്ട് കസ്റ്റമറിന് ഡെലിവറി ചെയ്തു, എൻ്റെ ഭാഗം ക്ലിയർ ആക്കി കഴിയുമ്പോൾ ആണ് ഞാനത് സ്വൈപ്പ് കംപ്ലീറ്റ് ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇടുക. അതിനിടയ്ക്ക് കസ്റ്റമറിന് നോട്ടിഫൈ ചെയ്യണം അവർ ഗ്രോസറി എടുക്കുക. അതൊന്നും നമ്മൾ മറക്കാതിരിക്കുക. അവർ അതിലെഴുതിയേക്കുന്ന നോട്ട്സ് എപ്പോഴും വായിക്കുക. ചില കസ്റ്റമേഴ്സ് അതിലെ നോട്ട്സ് എഴുതിയിട്ടുണ്ടാവും, ഡോർ ബെല്ല് നോക്ക് ചെയ്യരുത്, കാരണം ബേബീസ് ഉണ്ടെങ്കിൽ റൂമ് വീടുകളുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മൾ അലൗഡ് ചെയ്യില്ല, അവർ നമ്മളവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. അവരെഴുതിയേക്കാണ് ലെഫ്റ്റ് ഡോറിന് പുറത്ത് വെച്ചേക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡോറിന് പുറത്ത് വെച്ച ശേഷം നമ്മൾ ഒരു പിക്ചർ എടുക്കുക, പിക്ചർ എടുത്ത് സെൻഡ് ചെയ്യുക. അതിനുശേഷം അവർക്കൊരു മെസ്സേജ് ഇടുക, യുവർ ഗ്രോസറീസ് ആർ പ്ലേസ്ഡ് ഔട്ട്സൈഡ് യുവർ ഡോർ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇടുക. സിമ്പിൾ പരിപാടി. അത് കഴിഞ്ഞ ശേഷം സ്വൈപ്പ് ദ ഡെലിവറി കംപ്ലീറ്റ് ചെയ്യുക, ഡൺ ചെയ്യുക. ഇറ്റ് മീൻസ് ആ ഓർഡർ തീർന്നു. ഇനി നമ്മൾ അടുത്ത ഓർഡറിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം, അതായത് അടുത്ത കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട്.
ഡിപ്പെൻസ് ഓൺ നമ്മുടെ പോലെ ഇരിക്കും. നമ്മൾ ഓർഡറിന് ഇനി പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പോകാം. കാരണം ഈ ഓർഡറിന് പ്രത്യേക ടൈമിംഗ് ഇല്ല, ഇന്ന ടൈമിൽ നമ്മൾ ഈ ഓർഡറിന് പോകണമെന്ന ടൈമിംഗ് ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പോവാം. രാവിലെ 8 മണിക്ക് സ്റ്റോർ ഓപ്പൺ ആകുമ്പോൾ തൊട്ട് വൈകിട്ട് 10 മണി വരെ സ്റ്റോർ ക്ലോസ് ചെയ്യുന്ന സമയം. അത് സ്റ്റോർ അവേഴ്സ് ഇപ്പോൾ കുറേയൊക്കെ ഡിഫറായിട്ടുണ്ട് കാരണം ഈ COVID-19 കാരണം കൊണ്ട്. അപ്പോൾ അതനുസരിച്ച് സ്റ്റോർ ടൈമിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോയി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഷോപ്പ് ചെയ്യാം. പക്ഷേ ഇപ്പോഴത്തെ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ 8 മണിക്ക് സ്റ്റോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓർഡറുകൾ വരും. ഹൈ പേയും ലോ പേയും ആയിട്ടുള്ള ഒരുപാട് ഓർഡറുകൾ ആ സമയത്ത് വരും. കാരണം അതൊരു ദിവസം ത്തേക്കുള്ള ഓർഡറുകൾ കമ്പനി നമുക്ക് തരാണ്, ഒറ്റയടിക്ക് തന്നോളൂ. അപ്പോൾ അത് ഒരുപാട് ഷോപ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ സെലക്ഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഏണിങ്സ് ഉണ്ടാക്കാം, കുറച്ചുകൂടി പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം. നമ്മൾ ഷോപ്പ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നമ്മുടെ സ്പീഡ്, നമ്മുടെ അക്യുറസി, നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ ഓർഡറുകൾ സെലക്ട് ചെയ്യണത്, അത് എത്രയും ഫാസ്റ്റാണ്, നമ്മൾ എത്ര എഫിഷ്യൻ്റ് ആണ്, അതുപോലെ ഇരിക്കും ഈ ഓരോ ഓർഡർ ഡെലിവറി ചെയ്യാനുള്ള സമയം. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എങ്ങനെ ഷോപ്പ് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഒരു ഇത്ര ടൈം ലിമിറ്റ് ഉണ്ടാവും ഓരോ ഓർഡറുകൾക്ക്. അവർ 30 മിനിറ്റ്, 1 മണിക്കൂർ അങ്ങനെ ഓർഡർ ടൈമിൽ. അപ്പോൾ ടൈം ലിമിറ്റ് നമ്മളെപ്പോഴും വെക്കാൻ ശ്രമിക്കുക. ആ ടൈം ലിമിറ്റ് വെക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഫീഡ്ബാക്ക് കൂടും കസ്റ്റമേഴ്സിൻ്റെ, സ്റ്റാർ റേറ്റിംഗ് കൂടും കസ്റ്റമേഴ്സിൻ്റെ, അതുപോലെ തന്നെ നമുക്ക് വരുന്ന ഓർഡേഴ്സ് കൂടുതൽ അൺലോക്ക്, കൂടുതൽ ഓർഡേഴ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മുടെ സ്റ്റാർ റേറ്റിംഗ് എങ്ങനെയാണ് നമ്മൾ ഇൻസ്റ്റാകാർട്ട് ചെയ്യണേന്ന് ആശ്രയിച്ചിരിക്കും. നമ്മൾ ഈ ഓർഡർ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇൻസ്റ്റാകാർട്ട് നമ്മളെങ്ങനെയാണ് അവർ നമ്മളെ കമ്പനി നമ്മളെ വിലയിരുത്തും, അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഓർഡറുകൾ വരാം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവർ നോക്കും നമ്മളെങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഓർഡർ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ഏണിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഈ ഏണിങ്സിലാണ് നമ്മുടെ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഏണിങ്സ് കാണിക്കുന്നുണ്ടല്ലോ. ഈ ഏണിങ്സിലാണ് നമ്മുടെ ഇത് വരുന്ന അപ്ഡേഷൻ വരുന്നത്. കാരണം ഏണിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഓർഡർ 30 മിനിറ്റ് കഴിയും. മിനിമം ഒരു 20 to 30 മിനിറ്റ്സിന് ശേഷം ആയിരിക്കും നമ്മുടെ ഏണിങ്സ് നമ്മുടെ അക്കൗണ്ടിലേക്ക്, അതായത് കാണാൻ പറ്റും നമുക്ക് എത്ര എമൗണ്ട് നമുക്ക് ആ ഓർഡറിന് കിട്ടിയത്. ചിലപ്പോൾ കസ്റ്റമറിന് ടിപ്പ് കൂട്ടാം, ടിപ്പ് കുറയ്ക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമറിന് 3 ദിവസം ഉണ്ട്, ആ 3 ദിവസത്തിന് അവർക്ക് ടിപ്പ് കൂട്ടാം, ടിപ്പ് കുറയ്ക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ നല്ല സർവീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിപ്സ് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ കമ്പനിയുടെ പേയ്മെൻറ്റ് നമുക്ക് പെർമനൻ്റ് ആണ്, അത് കിട്ടിയിരിക്കും. നമുക്ക് കമ്പനി എത്ര പേയ്മെൻറ്റ് തരുന്ന, ടിപ്പിൽ മാത്രം വ്യത്യാസം ഉണ്ടാവും, അത് കസ്റ്റമർ അനുസരിച്ചിട്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഡാഷ് ബോർഡിൽ പോയി കഴിയുമ്പോൾ അതായത് ഇവിടെ നോ ബാച്ചസ് അവൈലബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ, ഇതിൽ നമ്മൾ എപ്പോഴും ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം ഇതാണ് നമ്മുടെ ഡാഷ് ബോർഡ്. ഇവിടെയാണ് നമ്മുടെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരിക. ഇവിടെ ഓർഡറുകൾ വരുമ്പോൾ ഇവിടെ എല്ലാം അത് ഡിസ്പ്ലേ ആയിട്ട് വരും. അപ്പോൾ ആ ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ഒറ്റ ക്വിക്ക് ലുക്കിൽ, ഏത് സ്റ്റോറാണ്, ഡിസ്റ്റൻസ് എത്രയാണ്, എത്ര പേയ്മെൻറ്റ് ഉണ്ട്, അതനുസരിച്ചിട്ട് നമുക്ക് ഓർഡർ ക്യുക്ക് ലുക്കിൽ നമ്മൾ ഓർഡർ എടുത്ത് സെലക്ട് ചെയ്ത് അത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഓർഡർ കിട്ടും. ചിലപ്പോൾ കിട്ടില്ല, കാരണം ചിലപ്പോൾ വേറെ ഷോപ്പേഴ്സ് നമ്മുടെ ഇതുപോലെ തന്നെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേർക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നോക്കിയിരിക്കുമായിരിക്കും ഒരു നല്ല ഓർഡർ വരുമ്പോൾ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്യുക്കായിട്ട് പെട്ടെന്ന് തന്നെ ഒറ്റ ലുക്കിൽ തന്നെ, അതായത് ഒരുപാട് സമയം അതിൽ വേസ്റ്റ് ചെയ്യരുത്, സമയം വെച്ച് നമുക്ക് ആ ഓർഡർ പോകും. ചില സമയങ്ങളിൽ നമുക്ക് ഇഷ്ടംപോലെ ഓർഡറുകൾ ഇതിനകത്ത് അവൈലബിലിറ്റി ഉണ്ടാവും, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാനുള്ള സമയം ഉണ്ടാവും.